ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ളത് കടലപ്പൊടി കുഴച്ചിട്ടും അതുപോലെ ഇടൂണിയുടെ അച്ചിലൊക്കെയാണല്ലേ. അപ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇൻഡോമിയുടെ നൂഡിൽസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ദെൻ ഒരു ബൗളിലെടുത്തിട്ട് അതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ അത് ഞാൻ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടേണ്ടത്. ഇതിന് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഹോളുള്ള കയ്യിലെടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിൽ നിന്ന് എടുക്കാം. അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം എടുക്കാട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. പിന്നെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് അത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാൻ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ ഫ്രൈ ചെയ്യാനുണ്ടായി. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. കുറച്ച് വെളുത്തുള്ളി വേണം, അതുപോലെ 2 പീസ് ഉണക്കമുളകും വേണം, കുറച്ച് വേപ്പിലയും വേണം. അതൊന്ന് നമുക്ക് ആ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക, എന്നിട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നൂഡിൽസ് അതൊന്ന് കയ്യേറ്റൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നേരത്തെ നമ്മൾ കടലമാവിൻ്റെ മിക്സ് ഫ്രൈ ചെയ്തെടുത്തില്ല, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക.
പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് റോസ്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്വല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശരിക്കും മിക്സ്ചറിൻ്റെ ആ സെയിം ടേസ്റ്റ് തന്നെ അതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.